ഇന്ന് ഫെബ്രുവരി 20 കേരളത്തിൽ ജീവിച്ചിരുന്ന കവിയും സാമൂഹ്യ പരിഷ്കർത്താവും സംഗീതജ്ഞനുമായ മോശവത്സരം ശാസ്ത്രിയാരുടെ 106-ാം ഓർമ്മദിനം. അരുളാനന്ദത്തിന്റെ പുത്രനായി 1847 മോശ ജനിച്ചു. കുട്ടിയുടെ ജ്ഞാനസ്നാനം നടത്തിയ മിഷണറിയാണ് മോശ എന്ന പേരിട്ടത്. മറ്റൊരു മിഷണറിയായിരുന്ന ശമുവേൽ മെറ്റീർ പിതാവിന്റെ ഓമന പേരായ വത്സലം കൂടി ചേർത്ത് കുഞ്ഞിനെ മോശവത്സലം എന്ന് വിളിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞതിനു ശേഷം സംസ്കൃതം, ഇംഗ്ലീഷ് എന്നിവ പഠിച്ച് മോശ ഒരു അധ്യാപകനായി. ലളിതകലകളിൽ ജന്മവാസന ഉണ്ടായിരുന്ന അദ്ദേഹം സംഗീതത്തിലും ചിത്രരചനയിലും പ്രത്യേകം പരിശീലനം നേടിയിരുന്നതിനാൽ സ്കൂളിൽ ആ വിഷയങ്ങളും പഠിപ്പിച്ചു. 1868 21-ാം വയസ്സിൽ തിരുവനന്തപുരം നെല്ലിക്കുഴിയിൽ മനവേലി കുടുംബത്തിൽ നിന്ന് റാഹേലിനെ വിവാഹം ചെയ്തു. അധ്യാപകനായി ജീവിതം തുടങ്ങിയെങ്കിലും മോശവത്സലത്തിന്റെ ആഗ്രഹം ഒരു സുവിശേഷകനാകണമെന്നായിരുന്നു. വൈദിക പഠനത്തിനായി അദ്ദേഹം അധ്യാപക വൃത്തി ഉപേക്ഷിച്ചു. നാഗർകോവിലുള്ള സെമിനാരിയിൽ നിന്ന് വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി അതിനുശേഷം സംഗീതത്തിലും ചിത്രമെഴുത്തിലും ഉപരിപഠനത്തിനായി തിരുവനന്തപുരത്ത് താമസമാക്കി. ചിത്രമെഴുത്തിൽ നേടിയ പരിശീലനത്തിന്റെ ഭാഗമായി സുവിശേഷ പ്രവർത്തനത്തിന് സഹായകരമായ വേദകഥകൾ സ്ലൈഡുകളാക്കി നിർമ്മിക്കുവാൻ തുടങ്ങി. അതേ കാലത്ത് തന്നെ കർണാടക സംഗീതത്തിലും പാശ്ചാത്യ സംഗീതത്തിലും കൂടുതൽ പ്രാവീണ്യം നേടി. കർണാടക സംഗീതത്തിലും പാശ്ചാത്യ സംഗീതത്തിലും കൂടുതൽ പ്രാവീണ്യം നേടിയതിനു ശേഷമാണ് മോശവത്സലം ക്രിസ്തീയ ഗാനങ്ങൾ രചിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത്. ഇംഗ്ലീഷിലെ പ്രശസ്തമായ ക്രൈസ്തവ ഗാനങ്ങൾ മലയാളത്തിലാക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശ്രമം. അങ്ങനെ അദ്ദേഹം മലയാളത്തിലാക്കിയ ഗാനങ്ങൾ ചിലതാണ് യെരുശലേമിൻ ഇൻപവീടെ, മേൽവീട്ടിൽ യേശു ഹാ സ്നേഹമായി തുടങ്ങിയ ഗാനങ്ങൾ. തിരുവനന്തപുരത്തെ മിഷണറിയായിരുന്ന സാമുവേൽ മെറ്റീർ മോശവത്സലത്തെ LMS മിഷൻ ഓഫീസിൽ നിയമിക്കുകയും അവിടുത്തെ ബൃഹത്തായ പുസ്തക സഞ്ചയത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. ഇത് ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും തമിഴിലുമുള്ള നിരവധി അപൂർവ ഗ്രന്ഥങ്ങളുമായി പരിചയപ്പെടാൻ അദ്ദേഹത്തിന് അവസരം നൽകി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു. 1872 ഞാൻ പ്രഥമ കീർത്തനം രചിച്ചത്. അന്നു മുതൽ ഗാനരചന അഭംഗരം തുടർന്നു വന്നു. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും പ്രമുഖ കവികൾ രചിച്ച കൃതികളുടെ ആശയ അലങ്കാരങ്ങൾ ഇളവുകൂടാതെ ഞാൻ പഠിച്ചുകൊണ്ടു. ആരാധനകൾ ഉപയോഗിക്കുവാനുള്ള കീർത്തനങ്ങൾ രചിക്കുവാൻ മിഷണറി സാഹിബ് മോശവത്സലത്തെ നിയോഗിക്കുകയും വേണ്ട പ്രോത്സാഹനം നൽകുകയും ചെയ്തു. അതിനെ തുടർന്ന് അദ്ദേഹം നിരവധി ക്രിസ്തീയ കീർത്തനങ്ങൾ രചിച്ചും അദ്ദേഹം രചിച്ചവയിൽ വളരെ പ്രശസ്തിയാർജിച്ചവയും ഇന്നും കേരളത്തിലെ ക്രൈസ്തവർ വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ചില മലയാള ക്രൈസ്തവ ഗീതങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ്. നിന്റെ ഹിതം പോലെ എന്നെ സ്വന്തം നിനക്കിൽ ഞാൻ യേശു വരാം, യെരുശലേമിൻ ഇൻപ വീട് എപ്പോൾ ഞാൻ നിന്ന് ചേരും, വരിക സുരാധിപ പരമപര ശാലേമിൻ അധിപതി വരുന്നതിനെ കണ്ടു, അതിശയ കാരുണ്യ മഹാദൈവമായോനെ രാജരാജ ദൈവരാജ, പിന്നാലെ വരിക കുരിശെടുത്തൻ പിന്നാലെ വരിക നീ, സ്നേഹമനുഭവിപ്പാൻ സ്നേഹദൈവ മക്കളെല്ലാം തുടങ്ങിയ ഗാനങ്ങൾ അദ്ദേഹം രചിച്ചവയിൽ ചിലതാണ്. LMS മിഷൻ ഓഫീസിൽ കുറച്ചുകാലം പ്രവർത്തിച്ചതിനു ശേഷം മോശവത്സലം ഒരു സുവിശേഷകനായി സഭാ സേവനത്തിനിറങ്ങി. തിരുപുറം, നെല്ലിക്കാക്കുഴി എന്നീ സ്ഥലങ്ങളിൽ സഭാ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിച്ചു. 1891 മുതൽ ജീവിത അവസാനം വരെ മോശവത്സലത്തിന്റെ സകല പ്രവർത്തനങ്ങളും കാട്ടാക്കടയിൽ കേന്ദ്രീകരിച്ചു. 1916 ഫെബ്രുവരി 20-ാം തീയതി മോശവത്സലം അന്തരിച്ചു. മോശവത്സലം ശാസ്ത്രിയാരുടെ പാവന സ്മരണയ്ക്കായി പണികഴിപ്പിച്ച സ്മൃതി മണ്ഡപം ദക്ഷിണകേരള മഹായടവക CSI തിരുപുറ സഭയുടെ സംരക്ഷണയിൽ ഇന്നും നിലനിൽക്കുന്നു. ഞാൻ സ്തുതി പാടാ
ആരെങ്കിൽ പവാൻ ഇരിക്കണം.